ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്തം ചകല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ദഗുരു. ചരകമാണ് നമ്മളെടുത്തു വരുന്നത്. ചരകത്തിൽ വിപരീത ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. അതിൽ സാധ്യസമ്മതങ്ങളായ രോഗങ്ങളെ, സാധ്യമല്ലാത്ത ഇഷ്ടലക്ഷണങ്ങളോടുകൂടിയ ചക്രപാണി ഇത് വളരെ വിശദമായി പറയുന്നുണ്ട്. ഇഷ്ടലക്ഷണങ്ങളില്ലാത്ത മരണവുമില്ല, ഇഷ്ടലക്ഷണങ്ങൾ കാണപ്പെടുന്ന രോഗങ്ങൾക്കും സുശ്രുതൻ ചികിത്സ വിധിക്കുന്നുണ്ട്. പ്രസിദ്ധനായ അഗസ്ത്യ മഹർഷിയും പറഞ്ഞിട്ടുണ്ട്, ധ്രുവം ത്വരിഷ്ഠേ മരണം ബ്രാഹ്മണൈസ്തത് കിലാമലൈ രസായന തപോജപ്യ തത്പരൈർ വാ നിവാര്യതേ. സുശ്രുതം സൂത്രസ്ഥാനം 27:4. ധ്രുവം ത്വരിഷ്ഠേ മരണം ബ്രാഹ്മണൈസ്തത് കിലാമലൈഹി രസായന തപോജപ്യ തത്പരൈർ വാ നിവാര്യതേ. രസായന തപോജപ്യ യോഗസിദ്ധ്യൈർ മഹാത്മഭിഃ കാലമൃത്യുരഭിപ്രാജ്ഞൈർ ജീയതേ നാലസൈർ അലസൈർ ന അലസൈർ നരൈഃ. രസായന തപോജപ്യ യോഗസിദ്ധ്യൈർ മഹാത്മഭിഃ കാലമൃത്യുരഭിപ്രാജ്ഞൈർ ജീയതേ ന അലസൈർ നരൈഃ. ഭഗവാൻ അഗസ്ത്യ മഹർഷിയുടെ വചനങ്ങളാണ്. വേറിടത്തും വേറൊരിടത്തും ജാതാരിഷ്ടോപി ജീവതി ഇഷ്ടലക്ഷണങ്ങൾ കണ്ടിട്ടും വ്യക്തി രക്ഷപ്പെടാം. ഈ ഒരു മാനബിന്ദുവിൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം രിഷ്ടം രണ്ടു തരമാണെന്നാണ്. ഒന്ന് നിയതവും, ഒന്ന് നിയത രിഷ്ടം, മറ്റത് അനിയത രിഷ്ടം. നിയതങ്ങളായ രിഷ്ടങ്ങൾക്ക് രിഷ്ടം നിയതമാണെങ്കിൽ ആവകരിഷ്ടങ്ങളെ ഉളവാക്കുന്ന രോഗങ്ങൾ അസാധ്യങ്ങളാണ്, അതവയുടെ കാര്യമാണ്. നത്വരിഷ്ടസ്യ ജാതസ്യ നാശോസ്തി മരണാദൃശ്യേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടലക്ഷണങ്ങൾ അഗസ്ത്യൻ്റെയും സുശ്രുതൻ്റെയും അഭിപ്രായത്തിൽ ചികിത്സിക്കരുതെന്നല്ല, അവയും ചികിത്സിക്കേണ്ടതാണ്. അവയിൽ പലതും മരണകാരണമായേക്കാം, ചിലതെങ്കിലും രക്ഷപ്പെടാം. അനിയതരിഷ്ടമാകട്ടെ മരണകാരണമാകണമെന്നില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സുശ്രുതനും അഗസ്ത്യനുമൊക്കെ പറഞ്ഞത് അനിയതരിഷ്ടങ്ങളുടെ കാര്യമാണ്. അവരങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്.
ചരകസംഹിതയിലും കൂടി അനിയതരിഷ്ടങ്ങളുടെ പ്രസ്താവമുണ്ട്. സംശയപ്രാപ്തമാത്രേയോ ജീവിതം നസ്യമന്യതേ. സംശയപ്രാപ്തമാത്രേയോ ജീവിതം തസ്യമന്യതേ. ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ വേറെ ചിലരാവട്ടെ രസായനങ്ങളുടെ ഉപഭോഗവും ആയുസ്സിനെ നിലനിർത്തുന്നതിൽ രസായനങ്ങൾ മുഖ്യങ്ങളാണ്. രസായനങ്ങളുടെ ഉപഭോഗവും തപസ്സും ഒന്നും വേണ്ടതുപോലെ ആയില്ലെങ്കിൽ എല്ലാ ഇഷ്ടങ്ങളും മരണത്തിലാണ് കലാശിക്കുന്നത്. ഇഷ്ടങ്ങളെ മരണത്തിലേക്ക് നയിക്കാതിരിക്കുന്നതിൽ രസായനങ്ങളും തപസ്സും ജപവുമൊക്കെ അത്യന്തം ശ്രദ്ധേയമാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവ വേണ്ടതുപോലെ ആയില്ലെങ്കിൽ തപസ്സില്ലാത്തവൻ, രസായന സേവ ചെയ്യാത്തവൻ ഒക്കെയാണെങ്കിൽ ഇഷ്ടങ്ങൾ മരണത്തിലാണ് കലാശിക്കുന്നത്. കാരണം രസായനങ്ങളും തപസ്സും വളരെ ശക്തമാണ്. മറ്റു വഴികൾ കൊണ്ട് നേടാൻ കഴിയാത്ത നേട്ടമാണ് തപസ്സുകൊണ്ടും രസായനങ്ങളെ കൊണ്ടും നേടുന്നത്. ഇഷ്ടങ്ങളെ തൃണവൽഗണിച്ച് മുന്നേറുവാൻ കഴിവുള്ള നന്ദികേശ്വരനെ പോലെയുള്ളവർ വളരെ വിരളമാണ്. സത്വാവജയമുള്ള ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് സത്വാവജയം. വ്യക്തമായ സത്വാവജയമുള്ള, മനസ്ഥൈര്യവും ധൈര്യവുമുള്ള നന്ദികേശ്വരനെ പോലുള്ള ആളുകൾ ഇഷ്ടങ്ങളെ തൃണവൽഗണിച്ചാണ് മുന്നേറുക. എല്ലാവർക്കും അതിന് കഴിയില്ല. സാധാരണ ജനങ്ങളുടെ നിലകൂടി വെച്ചുകൊണ്ടാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും കഴിയില്ല എന്നറിഞ്ഞ് ഇഷ്ടലക്ഷണങ്ങളുള്ള രോഗങ്ങൾ അസാധ്യമാണെന്ന് സാമാന്യേന പറയുന്നു. മറ്റു ചിലരാവട്ടെ പറയുന്നത് ആയുസ് പൂർവനിശ്ചിതമാണെന്നാണ്. മരണമുണ്ടാകുന്നത് ഇഷ്ടലക്ഷണങ്ങൾ പ്രത്യക്ഷമായിട്ടാണ്. എന്നാൽ ഇഷ്ടലക്ഷണങ്ങൾ ഇല്ലാത്ത, ഇഷ്ടലക്ഷണങ്ങളെ കൂടാതെയും ആയുസ് പൂർവനിശ്ചിതമായതുകൊണ്ട് മരണം വരാം. ഈ വീക്ഷണം ശരിയല്ലെന്നാണ് ചക്രം. ഇഷ്ടലക്ഷണങ്ങൾ കണ്ടിട്ടും പൂർവനിശ്ചിതമായ ആയുസ്സുള്ളവരും ശരിയായ ചികിത്സയെ ചെയ്യുന്നിടത്തോളം ജീവിച്ചിട്ടുണ്ട്. അത്തരക്കാരിൽ രോഗം കാണുന്നത് വർത്തമാന ജീവിതത്തിലെ കർമ്മങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് ഉചിതമായ ചികിത്സ ചെയ്താൽ അവരും ജീവിക്കും. ഈ വീക്ഷണവും പൂർണ്ണമല്ലെന്നാണ് ചക്രവാണിയുടെ അഭിപ്രായം. പൂർവനിശ്ചിതമല്ലാത്തവരിലും വർത്തമാന ജീവിതത്തിലെ കർമ്മങ്ങളാലുണ്ടായ അവരുടെ എല്ലാ രോഗങ്ങളും ഭേദപ്പെടുത്താനാവില്ല. എന്നാൽ സ്വാസ്ഥ്യത്തിനും രോഗത്തിനും അനുഗുണമായ ദ്രവ്യങ്ങളുടെ ഉപയോഗം കൊണ്ട് ചില രോഗങ്ങളെ
ഭേദപ്പെടുത്താം. ഇതാണ് ചക്രപാണിയുടെ സുചിന്തിതമായ അഭിപ്രായം. രിഷ്ടലക്ഷണങ്ങൾ ഉളവായിക്കഴിഞ്ഞും രിഷ്ടം കണ്ടുകഴിഞ്ഞും ശരിയായ ആഹാരവും മറ്റും ശരിയായ കാലത്ത്, അപ്പോൾ ദ്രവ്യം നോക്കണം, ആഹാരമായും ഔഷധമായും ചെല്ലുന്ന ദ്രവ്യം നോക്കണം, അതുകൊണ്ടാണ് ആഹാരവും മറ്റും എന്ന് പറഞ്ഞത്. കാലത്ത് നോക്കണം, ശരിയായ മാത്രയിൽ ശരിയായ കാലത്ത് നൽകിയാൽ മാറുമെന്ന് പറയുന്നു എങ്കിൽ, ശരിയായ സമയത്തല്ലാത്ത ചികിത്സ നിഷ്പ്രയോജനമാണ്. ആയത് വെള്ളമൊഴുകിക്കഴിഞ്ഞ് ചിറകെട്ടുന്നത് പോലെയാണ്. അതുകൊണ്ട് ഭേദമാകാത്ത രോഗങ്ങളെ ഇവിടെ വിവരിക്കുന്നില്ല. നമുക്കടുത്തത് ചരകത്തിൻ്റെ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 63. ഭൂയശ്ചാദോ യഥാദ്രവ്യം ഗുണകർമാണി വക്ഷ്യതേ. ഭൂയശ്ചാദോ യഥാദ്രവ്യം ഗുണകർമാണി വക്ഷ്യതേ. അഥഹ, ഇതിനുശേഷം മുമ്പോട്ട് വീണ്ടും ഭൂയശ്ച, വീണ്ടും അത് കഴിഞ്ഞു വീണ്ടും, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിസ്താരപൂർവം, അഥ ഭൂയശ്ച യഥാദ്രവ്യം ഗുണകർമാണി വക്ഷ്യതേ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും അഥവാ വിസ്തരിച്ച്, വിപുലമായി, വിസ്താരപൂർവം, യഥാദ്രവ്യം ഗുണകർമാണി വക്ഷ്യതേ, ഓരോ ദ്രവ്യത്തിൻ്റെയും ഗുണകർമ്മങ്ങളെ പറയാം, ആചാര്യൻ പറയും. അതുകൊണ്ട് ദ്രവ്യം, ഗുണം, കർമ്മം എന്നിവ ഓരോ ദ്രവ്യത്തിലും എങ്ങനെയെന്ന് ഇവിടെ വിസ്തരിച്ച് ഉപന്യസിക്കും എന്നർത്ഥം. ദീപിക, യഥാദ്രവ്യം എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗത്തിലും പെട്ട ഓരോ ദ്രവ്യത്തിലും ഉള്ളത് എന്നർത്ഥം. ദ്രവ്യവിഭാഗങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഓരോ ദ്രവ്യവിഭാഗങ്ങളിലും പെട്ട ഓരോ ദ്രവ്യത്തിലുമുള്ളത് എങ്ങനെയെന്നാൽ പാർത്ഥിവാംശം പോലെ. വീണ്ടും നമുക്ക് രസലക്ഷണം നോക്കാം. ചരകം 64 ശ്ലോകമാണ്. രസത്തിൻ്റെ ലക്ഷണം പറയുന്നത് അവിടെയാണ്. രസനാർത്ഥോ രസസ്തസ്യ ദ്രവ്യമാപക്ഷിതിസ്തഥ നിവൃത്തൗച വിശേഷേച പ്രത്യയ ഖാദയസ്ത്രയ. രസനാർത്ഥോ രസസ്തസ്യ ദ്രവ്യമാപക്ഷിതിസ്തഥ നിവൃത്തൗച വിശേഷേച പ്രത്യയ ഖാദയസ്ത്രയ. രസന അർത്ഥ, രസനാർത്ഥ, രസനേന്ദ്രിയം കൊണ്ടറിയുന്ന ഗുണം, രസനാർത്ഥം. രസന അർത്ഥ, രസനാർത്ഥോ രസഹ, രസമാണ്. തസ്യ ച നിവൃത്തൗ ദ്രവ്യം ആപഹ ക്ഷിതിഹി. രസനേന്ദ്രിയം കൊണ്ടറിയുന്ന ഗുണം രസഹ, രസമാണ്. തസ്യ ച അതിനെയും
രസത്തെയും നിർവൃത്തൗ ഉൽപ്പത്തിയിൽ ആരംഭത്തിൽ ദ്രവ്യം അതായത് അതിൻ്റെ ആധാരകാരണം ആപഹ ക്ഷിതിഹി ജലം തഥാ പൃഥ്വിയാണ്. വിശേഷേച തഥാ മധുരാദിഭേദത്തിൽ മധുരം തുടങ്ങിയ ഭേദത്തിൽ പ്രത്യയാഹ നിമിത്തകാരണം ത്രയഹ ഖാദയഹ ആകാശം തുടങ്ങിയ മൂന്ന് കാരണങ്ങളാണ്. രസനയുടെ അർത്ഥമാണ്, നാവിൻ്റെ വിഷയമാണ് രസം. നാവാണ് രസത്തെ അറിയിക്കുന്നത്. അതിൻ്റെ ആധാരമാകട്ടെ, രസത്തിൻ്റെ ആധാരം രസത്തെ തരുന്നത്, രസം ഉളവാക്കുന്നത് ജലവും പൃഥ്വിയുമാണ്. ആ രസങ്ങളിൽ അനുപാത വ്യതിയാനമുണ്ടായി വിശേഷവിധിയായി അറിയുന്നത് സവിശേഷം മധുരം തുടങ്ങിയ ഭേദത്തിൽ അറിയുന്നത് രസത്തെ വേറിട്ട് വേറിട്ട് അറിയിക്കുന്നത് അതിൽ ഉൾപ്പെടുന്ന ആകാശം വായു അഗ്നി ഇവ കാരണമാണ്. രസനയുടെ വിഷയമാണ്, നാവിൻ്റെ വിഷയമാണ് രസം. രസം വിശേഷവിധിയായി വേറിട്ടറിയുന്നത് ആകാശം തുടങ്ങിയ ഭൂതങ്ങളാലാണ്. രസത്തിൻ്റെ ആധാരമാകട്ടെ ജലവും പൃഥ്വിയുമാണ്. ദീപിക നോക്കാം. രസമെന്നാൽ നാവുകൊണ്ടറിയുന്ന അറിവാണ്. ദ്രവ്യമെന്നാൽ ഇവിടെ അതിൻ്റെ ആധാരമാണ്. തഥാ എന്ന പദം ക്ഷിതിയോട് ചേർന്നതാണ്. അതുകൊണ്ടത് ജലത്തോളം പ്രാധാന്യമില്ലെന്ന് കാണിക്കുന്നതിനാണ്. ആപഭൂതം മാത്രമാണ് രസത്തിൻ്റെ പ്രകൃഷ്ട ആധാരം. രസത്തിൻ്റെ ഏറ്റവും ആധാരഭൂതമായിരിക്കുന്നത് ദ്രവമാണ്, ദ്രവ്യം രസമാണ്, ജലമാണ്. അതിൽ പൃഥ്വി കൂടി വരുന്നു എന്ന് മാത്രം. സൗമ്യാഹ ഖല്വാപഹ എന്ന് സൂത്രസ്ഥാനം 26:31 പറയും എന്ന സൂത്രം കൊണ്ടാണ് ഇത് വ്യക്തമാക്കുന്നത്. സുശ്രുത സംഹിതയും തസ്മാദാപ്യൂരസഹ എന്ന് സൂത്രസ്ഥാനം 42:3 പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിയെ സൂചിപ്പിക്കുക വഴി അതിനെ തുടരുന്ന ആകാശം വായു അഗ്നി അവ എല്ലാ ഭൂതങ്ങളെയും അതിൽപ്പെടുത്തിയിട്ടുണ്ട്. പൃഥ്വി ജലവുമായി അനശ്വര സംയോഗത്തിലാണ്. അങ്ങനെയാണ് രസഭേദങ്ങൾ ഉണ്ടാകുന്നത്. രസത്തിൻ്റെ ആവിർഭാവത്തിന് ജലവും പൃഥ്വിയും പ്രേഷ്ഠകാരണങ്ങളാണ്. എന്നാൽ വിവിധ രസങ്ങളായ മധുരം മുതലായവയ്ക്ക് മറ്റു ഭൂതങ്ങളായ ആകാശം വായു അഗ്നി എന്നിവ ആവശ്യമാണ്. സോമഗുണാതിരേക ഗുണാതിരേകാൻ മധുര സോമഗുണാതിരേകാൻ മധുര പൃഥിവ്യ അഗ്നിഗുണാതിരേകാത് അമ്ലം സൂത്രസ്ഥാനം 26:40
എന്നിങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു ഭൂതങ്ങളെ വിശേഷകാരണങ്ങൾ എന്ന നിലയിലാണ് കരുതുന്നത്. ഇവയൊന്നും ഇവയെ അല്ല പ്രേഷ്ടകാരണങ്ങൾ എന്ന് കാണിക്കുക കൂടിയാണ്. അപ്പോൾ ആകാശം, വായു, അഗ്നി ഇവയെ നിമിത്തകാരണങ്ങൾ എന്ന് പറയാം. ഒരു ദ്രവ്യത്തിൽ മധുരം, മധുരതരം, മധുരതമം എന്ന് മധുരഭേദങ്ങളുണ്ട്. എന്നിങ്ങനെ മധുരത്തിലുണ്ടാകുന്ന മാറ്റത്തിന് കാരണം പല അനുപാതത്തിലുള്ള പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയാണ്. ലോകത്ത് കാണപ്പെടുന്ന പല പദാർത്ഥങ്ങളുടെയും നില ഇങ്ങനെയാണ്. മഴവെള്ളം അന്തരീക്ഷത്തിലൂടെ വരുന്നതാണ്. പഞ്ചഭൂത ഗുണങ്ങളിൽപ്പെട്ട പല ദ്രവ്യങ്ങളോടും ആയത് സമ്പർക്കത്തിലേർപ്പെടുമ്പോൾ സേന്ദ്രിയങ്ങളും അനീന്ദ്രിയങ്ങളുമായ പദാർത്ഥങ്ങളിൽ മധുരം തുടങ്ങിയ ആറു രസങ്ങളും ജലത്തിൽ നിറയ്ക്കുന്നു അവയോടുള്ള സമ്പർക്കത്തിൽ. സൂത്രസ്ഥാനം 26:39 ഇത് പറയും. ജലം പൃഥ്വിയുമായും മറ്റു ഭൂതങ്ങളുമായും ചേരുമ്പോൾ ആറു രസങ്ങളും വേർതിരിച്ച് രൂപപ്പെടുന്നു. ഏതു ഭൂതം ഏത് വസ്തുവിൽ കൂടുതലായി ഉളവാകുന്നു, ഭൂതങ്ങളുടെ നില, ഭൂതതന്മാത്രകളുടെ നില വസ്തുവിൽ എങ്ങനെ, അതിനെ ആസ്പദമാക്കിയാണ് വ്യത്യസ്ത രസങ്ങൾ ഉളവാകുന്നത്. സോമത്തിൻ്റെ കൂടുതൽ അപധാതുവിൻ്റെ കൂടുതൽ മധുരത്തെ പ്രദാനം ചെയ്യുന്നത് പോലെ എന്ന് സൂത്രസ്ഥാനം 20:40 പറയും. ജലം കൊണ്ട് മധുരം പോലെ വേർതിരിച്ചറിയാൻ ആകാത്ത, ജലം കൊണ്ട് മധുരം പോലെ വേർതിരിച്ചറിയാനാകാത്ത വിധം രസമുണ്ടെങ്കിലും മറ്റു ഭൂതങ്ങളുടെ സംയോഗം കൊണ്ട് അവയെ രസത്തിൻ്റെ വേറിട്ടുള്ള അറിവിന് ഉള്ള വിശേഷ കാരണം എന്ന് പറയപ്പെടുന്നു. ചില പണ്ഡിതന്മാർ കാലം എന്നതുകൂടി വിശേഷ ശബ്ദത്തിൽ ചേരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നു. അവർ കാലത്തെ കൂടെ ചേർത്ത് വച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. ഉത്തമങ്ങളായ ദാർശനികങ്ങളായ ആയുർവേദ തത്വങ്ങളെ മനുഷ്യനന്മയ്ക്കായി ഉപദേശിച്ചു തന്ന ആചാര്യ പാരമ്പര്യത്തിന് മുമ്പിൽ നമുക്ക് ബദ്ധാഞ്ജലികളാകാം.